നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീംകോടതി അനുവദിച്ച സമയം ഈ മാസം 31 അവസാനിക്കും. ഈ സാഹചര്യത്തിൽ വിചാരണ പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജഡ്ജ് ഹണിയം വർഗീസ് ഉടൻ സുപ്രീംകോടതിയെ സമീപിച്ചേക്കും. കേസിൽ ഇതുവരെ 260 സാക്ഷികളുടെ വിസ്താരമാണ് പൂർത്തിയായത്. നടിയെ ആക്രമിച്ച കേസിൽ ജഡ്ജ് ഹണിയം വർഗീസിന്റെ അപേക്ഷയിൽ വിചാരണ പൂർത്തിയാക്കാൻ 6 മാസമായിരുന്നു സുപ്രീംകോടതി അനുവദിച്ചത്. ഈ സമയപരിധി ഈ മാസം 31 അവസാനിക്കും. സാക്ഷി വിസ്താരം അന്തിമഘട്ടത്തിലാണെങ്കിലും വിചാരണ പൂർത്തീകരിക്കാൻ ഇനിയും സമയം വേണ്ടിവരും. ഈ സാഹചര്യത്തിൽ വിചാരണയ്ക്ക് കൂടുതൽ സമയം ആവശ്യപ്പെട്ടാണ് ജഡ്ജ് ഉടൻ സുപ്രീംകോടതി സമീപിക്കുന്നത്. കേസിൽ മഞ്ജു വാര്യർ ഉൾപ്പെടെ 260 സാക്ഷികളുടെ വിസ്താരവും പൂർത്തിയായിട്ടുണ്ട്. അന്വേഷണ സംഘ തലവനായ DYSP ബൈജു പൗലോസിന്റെ വിസ്താരണയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 2020 ജനുവരി 30 വിചാരണയുടെ തുടക്കം. വിചാരണക്കിടയിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ 19 സാക്ഷികൾ മൊഴിമാറ്റി. വിചാരണ നീതിപൂർവമല്ലെന്നാരോപിച്ച് 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു. തുടർന്ന് അതിജീവിതയുടെ ആവശ്യപ്രകാരം വി അജികുമാറിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചു. അതിനിടയിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. കേസിൽ വഴിത്തിരിവാകുന്ന തെളിവുകൾ കൂടി പുറത്തു വന്നതോടെ തുടരന്വേഷണം നടത്തി ഒരാളെ കൂടി കേസിൽ പ്രതിചേർത്തു. കൃത്യം നിർവഹിച്ച പൾസർ സുനി, സിനിമാ താരം ദിലീപ് ഉൾപ്പെടെ 15 കേസിലെ പ്രതികൾ. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻവൈരാഗ്യമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 2017 ഫെബ്രുവരി 17 എറണാകുളത്ത് നടി ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.